ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരും. എവിടെ കുറച്ച് നേരമായിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു ന്യൂസാണ്. അതായത് ധീരജ് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാം മണിമുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ് കിട്ടിയ രത്നത്തിലെ ഒന്നായ ധീരജ് സിംഗ് ടീം വിടുന്നു എന്നുള്ള ന്യൂസ്, ഈ ന്യൂസ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുന്നു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേർ എന്റെ ചാനൽ കയറി നോക്കി വീഡിയോ വന്നിട്ടില്ല, ഒരുപാട് പേര് ചീത്തയൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോ എന്തായാലും ഈ ഒരു ന്യൂസ് ചെയ്തില്ലെങ്കിൽ അത്രയും പ്രഷർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ന്യൂസ് ഫേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു. അത്രയും വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് സംഭവം ഇത്. പക്ഷേ നിങ്ങൾക്ക് നമുക്ക് ഒരു തരത്തിൽ ഒരു 10% സമാധാനിക്കാവുന്ന ഒരു കാര്യം ഇതിൽ പറയാവുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ധീരജ് സിംഗിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജോ ട്വിറ്ററോ ഒന്നും തന്നെ ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വീടുന്നു അല്ലെങ്കിൽ വേറെ ക്ലബിൽ ചേർന്നു എന്നുള്ള ഒരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് ഈസ്റ്റ് ബംഗാളിൽ ധീരജ് സിംഗ് കയറാനായിട്ട് പോവുകയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ട് പോവുകയാണ്. ഇത് ആരാധകർക്ക് വളരെ വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീം ഒന്ന് ഒരു നല്ല ട്രാൻസ്ഫർ, ഒന്നോ രണ്ടോ ട്രാൻസ്ഫറുകൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനത്തിൽ ഇരുന്നതാണ്. പക്ഷേ ഒരു ദുരന്ത ന്യൂസുമായിട്ടാണ് വീണ്ടും വന്നത്. കാരണം നമ്മുടെ ധീരജ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്ന് ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു 80% അല്ലെങ്കിൽ 90% നമുക്ക് പറയാം, തീർച്ചയായിട്ടും ധീരജ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ചാൻസ് ആണുള്ളത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു തീരുമാനം എനിക്ക് തോന്നുന്നു ഇത് കുറേ മുമ്പ് തന്നെ ഇവർ തീരുമാനിച്ചു വെച്ചതാണ്, മാനേജ്മെന്റ് തീരുമാനിച്ചു വെച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ബിലാൽ ഖാൻ എന്ന് പറയുന്ന പുതിയ ഗോൾ കീപ്പർ, ഇന്ത്യൻ ഗോൾ കീപ്പറെ സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഗോൾ കീപ്പിംഗ് നല്ല രീതിയിൽ മികച്ച പ്രകടനം ധീരജ് സിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെയും ഒരു ഗോൾ കീപ്പർ ഓൾറെഡി ഉണ്ട്, എന്തിനാണ് ബിലാൽ ഖാനെ നമുക്ക് സൈൻ ചെയ്യേണ്ട ആവശ്യം എന്നുള്ളൊരു കാര്യം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഏകദേശം സംഭവം ഉറപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഒരു ഈ ഒരു ന്യൂസ് കൂടെ നമുക്ക് സ്പ്രെഡായി വന്നുകൊണ്ട്. 18 കളിയല്ല പുള്ളി കാഴ്ചവെക്കുന്നത്, കാരണം അത്രയും മനോഹരമായിട്ട് ഗോൾ വല എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആരും തന്നെ പഠിപ്പിക്കേണ്ട. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കളി കാഴ്ചവെക്കുന്ന ധീരജ് സിംഗ് വളരെ സ്ട്രെച്ച് ചെയ്ത് ചാടി എത്ര ഉയരത്തിൽ വേണമെങ്കിലും ചാടി തടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ചെറിയ പിഴവുകൾ വരുന്നെങ്കിൽ കൂടി എത്രയോ എത്രയോ മികച്ച ഗോൾ സേവുകൾ ധീരജ് സിംഗ് നടത്തി എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ആ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് തന്നെയാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ ബിലാൽ ഖാനെ സൈൻ ചെയ്തതുകൊണ്ട് തന്നെ ധീരജ് സിംഗ് എന്ന് പറയുന്ന താരം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിടും എന്നുള്ളതിൽ ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ സമാധാനിക്കുന്നു, ഒരു റൂമറായി മാറട്ടെ, ഒരു ഫേക്ക് ന്യൂസായി മാറട്ടെ എന്ന് ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ഓരോ ആരാധകരും. കാരണം ധീരജ് സിംഗിന് നമുക്ക് ആവശ്യമാണ്, ഈ ഒരു മുത്തിന് ഈ ഒരു യങ് പ്ലെയറിന് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫറിനോട് തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈയും കൊടുക്കുന്നതായിരിക്കും. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസമേ മറ്റോ കണ്ടുപിടുന്നവരായിരിക്കും.